എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്കത് സംശയം പറയാൻ കഴിയും. ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒരു പക്ഷേ അവർക്ക് തന്നെ പ്രതികൂലമായി വരുന്ന ഒരു കമൻ്റാണ് അക്കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. യു ഡി എഫിൻ്റെ ചെയർമാനായ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ പ്രസ്താവനയ്ക്ക് അദ്ദേഹം മറുപടി പറയേണ്ടത്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ടിയോട് വൈകാരികമായ ബന്ധമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന പ്രയോഗം പൂർണ്ണമായി ശരിയല്ല. ബെന്നി ബെഹനാൻ കഴിഞ്ഞ പ്രാവശ്യവും അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ഒരാളാണ്. ബെന്നി ബെഹനാന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ടാണ് പി ടി തോമസ് അവിടെ വരുന്നത്. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പല സ്ഥലത്തും വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. ഈ കെ വി തോമസ് ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ഇരു മുന്നണികളും കണക്കുകൂട്ടുന്നു. കോൺഗ്രസിൻ്റെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ന് തോമസ് മാസ്റ്റർ നിൽക്കുന്നത്. തൃക്കാക്കരയിലൂടെ സെഞ്ചുറി അടിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത്. സ്ഥാനാർത്ഥി ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും കുറവൊന്നുമില്ല. നിലപാട് വിശദീകരിച്ച് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം. താങ്ക് യു. നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണുന്നതാണ്. നമുക്കറിയാം പാലായിലാണെങ്കിലും മറ്റ് വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെയാണെങ്കിലും അത്രത്തോളം പ്രാധാന്യവും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ലഭിക്കാറുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാനാർത്ഥി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ തുടക്കത്തിൽ തന്നെ ഉയർന്നു വരികയാണ്. അത് എൽ ഡി എഫിന് ഗുണകരമാകുമോ? അത് എൽ ഡി എഫിന് ദൂഷ്യമായി വരില്ല. അതിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ നേതൃത്വം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നതെന്നുള്ളതിനെക്കുറിച്ച്. അത് ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒരു പക്ഷേ അവർക്ക് തന്നെ പ്രതികൂലമായി വരുന്ന ഒരു കമൻ്റാണ് അക്കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ എല്ലാ കാലത്തും വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഊഹാപോഹങ്ങൾ നടത്തിയവരാരുമായിരുന്നില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പല വാർത്തകളും പലരുടെയും പേരുകൾ വന്നിരുന്നു. അത് ഒന്നുമല്ല അവസാനം വന്നത്. അതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സെലക്ഷനിലുള്ള ഏറ്റവും വലിയൊരു സവിശേഷത. ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം പരിഗണിക്കുമ്പോൾ വളരെ സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്. ഒന്ന്, സി പി ഐ എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി കാൻഡിഡേറ്റാണ്. രണ്ട്, പൊതുജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി. വിവാദങ്ങൾക്കതീതമായി പേരെടുത്ത ഒരു ഡോക്ടർ. സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളത്തുനിന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണയിൽ കവിഞ്ഞ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്കത് സംശയം പറയാൻ കഴിയും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലെനിൻ സെൻറ്ററിലാണ് നടന്നത്. അതിനുശേഷം ലിസി ആശുപത്രിയിൽ വെച്ച് നടന്നൊരു പത്രസമ്മേളനം, അതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ. അതിൽ ഒരു സഭയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, അടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായും സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു അതൊരാക്ഷേപത്തിന് അടിസ്ഥാനമായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ വെച്ച് കണ്ടു, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി കണ്ടു. ആ ആശുപത്രിയുടെ ഡയറക്ടർ ഒരു അച്ഛനാണ്. അച്ഛനാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രീസ്റ്റാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു സഭയുടെ പ്രതിനിധിയായിട്ടല്ല, ആ ആശുപത്രിയുടെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണ്. അതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്തെ. ആരെങ്കിലും അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ പോലും ആ ആക്ഷേപം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടേ വരൂ എന്ന് ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷേ ഒരു ഡോക്ടറെ അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വെച്ച് കണ്ടു. ആ ആശുപത്രിയുടെ ഡയറക്ടറായ ഒരു പുരോഹിതൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം സഭയുടെ ഒരു പ്രതിനിധിയായിട്ടല്ല അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് സാമാന്യനെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന അതിപ്രശസ്തരായ ഡോക്ടർമാരൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അതിപ്രശസ്തരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ഡോക്ടർ ജോ ജോസഫിനെ സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർ കണ്ടത്.
അത് നല്ലൊരു തുടക്കമായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ അതൊരു ആക്ഷേപമല്ല കാണേണ്ടത്. ഈ തൃക്കാക്കരയെ താങ്കൾക്ക് അടുത്തറിയാവുന്ന ഒരു മണ്ഡലമാണ്, യു ഡി എഫിന് ശക്തമായ വേരുകളുള്ള, കോൺഗ്രസിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് നല്ല വേരുകളുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രൂപീകരിച്ചതിന് ശേഷം കൃത്യമായ വോട്ടിംഗ് പാറ്റേണോട് കൂടി തന്നെ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ ആദ്യം തന്നെ ഒരു അവ്യക്തത ഉണ്ടാകുന്നത് സ്വാഭാവികമായും അത് ഗുണകരമായിരിക്കും എൽ ഡി എഫിന് വരിക. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവ്യക്തത ഉണ്ടായിട്ടേയില്ല. അങ്ങനെ അവ്യക്തത ഉണ്ടാകുന്നത് ഗുണകരമാണോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമേ അല്ല. സ്വാഭാവികമായും മാധ്യമ വാർത്തകൾ വന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള അവ്യക്തതയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിക്കുള്ളിൽ അവ്യക്തത ഉണ്ടായോ എന്നുള്ളതല്ല, പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അവ്യക്തത ഉണ്ടായല്ലോ. സ്വാഭാവികമായി പൊതുജനങ്ങളുടെ ഒട്ടും അവ്യക്തതയില്ല. പാർട്ടിക്കാരുടെ ഇടയിൽ അവ്യക്തത ഉണ്ടെന്നൊരു ആക്ഷേപമാണ്, ഒരു ആരോപണമാണ് വന്നത്, കാരണം ചില ചുവരെഴുത്തുകളൊക്കെ വന്നതുകൊണ്ട്. പൊതുജനങ്ങളുടെ ഇടയിൽ അവ്യക്തത ഇല്ലെന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി കൃത്യസമയത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും നല്ലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ഒരു പ്രത്യേക മാർക്ക് നേടുകയാണ് ഉണ്ടായത്. അല്ലാതെ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാശയക്കുഴപ്പമോ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയോ ഒന്നും വരാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് സംശയാസ്പദമാണ് എന്നുള്ളതാണ്. കെ പി സി സി പ്രസിഡന്റിൻ്റെ ഒക്കെ ആരോപണങ്ങളും പ്രസ്താവനകളും ഒന്നും പലപ്പോഴും കഴമ്പില്ലാത്തതാണ്. കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉന്നതമായ സ്ഥാനമാണ്. പക്ഷേ ആ സ്ഥാനം വഹിക്കുന്ന ആളുകൾ പലപ്പോഴും വേണ്ടത്ര ആലോചനയില്ലാതെ പല കമൻറ്റുകളും പറയുന്നുണ്ട്. അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട യു ഡി എഫിൻ്റെ ചെയർമാനായ മുൻ മന്ത്രി ഡൊമിനിക് പ്രസൻറ്റേഷൻ പറഞ്ഞ പ്രസ്താവനയ്ക്ക് അദ്ദേഹം മറുപടി പറയേണ്ടത്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ സഹതാപ തരംഗം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വളരെ ഗൗരവത്തിലെടുക്കണം എന്ന് ആദ്യം പറഞ്ഞത് യു ഡി എഫിൻ്റെ എറണാകുളം ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസൻറ്റേഷനാണ്. ഡൊമിനിക് ആ പാർട്ടിയുടെ ഏറ്റവും മുതിർന്നൊരു നേതാവാണ്, മുൻ മന്ത്രിയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാതെ കെ പി സി സി പ്രസിഡന്റ് മറ്റു പാർട്ടികളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊന്നും ആളുകളൊരു വില കൽപ്പിക്കില്ല. സ്വാഭാവികമായും തൃക്കാക്കരയിൽ പി ടിയോട് ഭയങ്കര വൈകാരികമായൊരു ബന്ധമുള്ള മണ്ഡലമാണ്. സ്വാഭാവികം ഉമ്മാ തോമസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ വൈകാരികത വോട്ടായി മാറുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത്. താങ്കൾ എന്താണ് വിലയിരുത്തുന്നത്, ഈ സഹതാപം ഉണ്ടാകുമോ? പി ടിയോട് വൈകാരികമായ ബന്ധമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന പ്രയോഗം പൂർണ്ണമായും ശരിയല്ല. അതിനു മുൻപ് അവിടെ എം എൽ എ ആയിരുന്നു ശ്രീ ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ കഴിഞ്ഞ പ്രാവശ്യവും അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ഒരാളാണ്. ബെന്നി ബെഹനാൻ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ടാണ് പി ടി തോമസ് അവിടെ വരുന്നത്. പി ടി തോമസിൻ്റെ തൃക്കാക്കരയിലേക്കുള്ള വരവ് തന്നെ ഒരു വിവാദപരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ആളുകളുടെ ഇടയിൽ വലിയൊരു വികാരമുണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ ആ നിയോജകമണ്ഡലം പി ടിയുമായി ബന്ധപ്പെട്ട വൈകാരിക ബന്ധമുള്ളൊരു നിയോജകമണ്ഡലം എന്ന് പറയാനാവില്ല. അതിൻ്റെ തൊട്ടു മുമ്പ് നല്ല ഒരു എം എൽ എ ആയി ശ്രീ ബെന്നി ബെഹനാൻ ആ നിയോജകമണ്ഡലത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്ത ഒരു നല്ല എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് ശ്രീ പി ടി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. പി ടിയുടെ വരവ് തന്നെ വിവാദങ്ങളുടെ നടുവിലേക്കായിരുന്നു. പി ടി ആത്മാർത്ഥതയുള്ളൊരു പൊതുപ്രവർത്തകനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പി ടി തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പി ടിക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എം എൽ എ ആയി. പക്ഷേ പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ മരണം വളരെ സങ്കടകരമാണ്, വൈകാരികമാണ്. അതാണ് ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ വൈകാരികമായി അല്ല, വൈകാരികമായ വോട്ടിനല്ല ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളത് എന്ന് കാണാൻ കഴിയും. തൃക്കാക്കര പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിന് കഴിയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ അവിടെ മുൻതൂക്കം യു ഡി എഫിനാണ്. ആ യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡൻ്റോ യു ഡി എഫിൻ്റെ നേതാക്കളോ ഞങ്ങളൊരു രാഷ്ട്രീയ മത്സരത്തിനിറങ്ങുകയാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ കേരയിലടക്കമുള്ള എല്ലാ പദ്ധതികൾക്കും ഞങ്ങളെതിരാണ്, ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മേലുള്ള ഒരു റഫറൻഡമായി ഞങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് പകരം ഒരു വൈകാരികമായ നേട്ടം കൊയ്യാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായത് കോൺഗ്രസ്സിലല്ലേ? നേതാക്കന്മാർ പോയി ഈ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ കാണാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ അതൊരു വിവാദമായിരുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റി വിളിച്ചുകൂട്ടി അവർ കൂടുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ഇതുപര്യന്തം സ്വീകരിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടുക, ആ കമ്മിറ്റിയിൽ ഒരു പേര് വരിക, അല്ലെങ്കിൽ ഒന്നിലധികം പേരുകൾ വരിക,
അത് ഒരു പിന്നെ അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഡൽഹിയിലേക്ക് അയക്കുക, ഇങ്ങനെയൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുള്ളത് ഇടതുപക്ഷ യു ഡി എഫിലാണ്. ഇടതുപക്ഷ മുന്നണി സി പി ഐ എം കൂടി, എൽ ഡി എഫ് കൂടി, എൽ ഡി എഫില് ഈ സ്ഥാനാർത്ഥിയുടെ പേര് സി പി ഐ എം വെച്ചു, എല്ലാവരും അംഗീകരിച്ചു, അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമ്മളൊന്ന് അപഗ്രഥിച്ചാൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വ്യവസ്ഥാപിതമായ രൂപത്തിലൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച എൽ ഡി എഫ് ആണെന്ന് കാണാം. മറ്റത് ഒരു രാഷ്ട്രീയ മത്സരത്തിന് നിൽക്കേണ്ടവർ, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പല സ്ഥലത്തും വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അതായത് ഒരു രാഷ്ട്രീയ സമര ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ്. യു ഡി എഫ് ഒരു രാഷ്ട്രീയ സമരത്തിൽ നിന്ന് പിൻവാങ്ങി, അത് തന്നെയാണ് അവരുടെ ആദ്യത്തെ പരാജയം. ആര് ജയിക്കും തോക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു രാഷ്ട്രീയ മത്സരത്തിന് യു ഡി എഫ് തയ്യാറായില്ല, കോൺഗ്രസ് തയ്യാറായില്ല എന്നത് അവരുടെ ആദ്യത്തെ പരാജയമാണ്. സി പി ഐ എം അതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, സി പി ഐ എം അവരുടെ പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കല്ല ചെയ്തത്. വേണമെങ്കിൽ സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വന്തം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മത്സരത്തിന് വേദി ഒരുക്കുകയാണ് സി പി എം ചെയ്തത്. മറിച്ച് ആരാണ് അതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ആർക്കും ഒന്നിനും ഉത്തരവാദിത്വമില്ല. ഇവിടെ എടുക്കുന്ന തീരുമാനമാണോ, ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണോ, ആരാണ് ഹൈക്കമാൻഡ്, ഹൈക്കമാൻഡിൽ ആരൊക്കെ ഇത് കൺസൾട്ട് ചെയ്തു, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ഇത് കുലുക്കിക്കുത്തുന്ന പോലെ ഒരു തീരുമാനം എടുക്കും, ആ തീരുമാനം പ്രഖ്യാപിക്കും, അതിനെ ചൊല്ലി നേതാക്കന്മാർ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുമെന്നുള്ളതല്ലാതെ പലരും പറഞ്ഞു, കോൺഗ്രസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട പലരും പറഞ്ഞു, ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മുൻ കൗൺസിലറാണ് ശ്രീ മുരളീധരൻ. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി, ചെറുതായിട്ട് അവിടെ ഇവിടെയും പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല, ആലോചിക്കേണ്ടവരോട് ആലോചിച്ചിട്ടില്ല എന്നൊരു കോൺഗ്രസിൻ്റെ നേതാവ് പറയുകയാണ്. ആ നിയോജകമണ്ഡലത്തിലെ ആ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു നേതാവ് പറയുകയാണ്. യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ പറയുകയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകളുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി നിർണയം തന്നെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് അക്കാര്യത്തിൽ എൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിൽ ആര് നിർണയത്തിന് ഉത്തരവാദിയായെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിൽ ആർക്കും ഒന്നിനും ഉത്തരവാദിത്തമില്ല. ഈ സാമുദായിക സാമൂഹ്യ സമവാക്യങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ചർച്ചകളടക്കം വരുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇനി നമുക്കറിയാം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വരേണ്ടതുണ്ട്, 2020 ആം ആദ്മിയുടെ സഖ്യത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വരാനുണ്ട്. പക്ഷേ ഈ സാമുദായിക ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ തെരഞ്ഞെടുപ്പിൽ? സാമുദായിക ഘടകങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കുറേയൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സാമുദായിക ഘടകങ്ങൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ ഫലം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ 99 സീറ്റിലാണ് എൽ ഡി എഫ് ജയിച്ചത്. ആ സാമുദായിക ഘടകങ്ങൾ അപ്പടി തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പ്രതിഫലിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. സാമുദായിക ഘടകങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള 99 സീറ്റുകളിൽ ഒരു ഡസൻ സീറ്റുകളെങ്കിലും അതിനു മുമ്പ് യു ഡി എഫ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അത് എന്തുകൊണ്ട് ആ ഭൂരിപക്ഷം മറിഞ്ഞ് ഇപ്പുറത്ത് എൽ ഡി എഫ് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ മുൻകൈ അവഗണിക്കാനാവാത്തവണ്ണം എൽ ഡി എഫിനൊരു മുൻകൈയാണ് കേരളത്തിലുള്ളത്. ഇനി ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം. അതുകൊണ്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നൊന്നും പറയുന്നതിനൊന്നും അർത്ഥമില്ല. ആ തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് 99 സീറ്റിലെത്തിയ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു കോട്ടയായി നിന്ന സ്ഥലമാണ് തൃക്കാക്കര. തൃക്കാക്കര നിയോജകമണ്ഡലത്തെ മാത്രം എടുത്തിട്ട് ഒരിക്കലും കോൺഗ്രസ് തോക്കാത്ത നിയോജകമണ്ഡലം എന്ന് പറയാൻ കഴിയുമെങ്കിൽ പിന്നെ തൃപ്പൂണിത്തുറ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തൃപ്പൂണിത്തുറയുടെ സ്ഥിതി എന്താ? എല്ലാ കാലവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആ സ്ഥലത്ത് സി പി എം തോറ്റിട്ടില്ലേ? കോൺഗ്രസ് ജയിച്ചിട്ടില്ലേ?
ആ കോൺഗ്രസ് തോറ്റു, സി പി എം ജയിച്ചു, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു നിയോജക മണ്ഡലത്തിൻ്റെയും സ്ഥായിയായ ഒരു സ്വഭാവമായിട്ട് കാണാൻ കഴിയില്ല. കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിനും സ്ഥായിയായി ഇത് യു ഡി എഫിൻ്റെതാണ്, ഇത് എൽ ഡി എഫിൻ്റെതാണെന്ന് പറയാൻ കഴിയാത്ത വണ്ണം മിക്കവാറും 90% സീറ്റുകളിലും മാറിയും മറിഞ്ഞും തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായിട്ടുണ്ട്. ഈ കെ വി തോമസ് ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നു. കെ വി തോമസ് ഇതുവരെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ വളരെ ക്ലിസ്റ്റർ ക്ലിയർ ആയ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷെ താങ്കൾ ഈ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ നടത്തുകയുണ്ടായി. ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? ഈ കെ വി തോമസ് ഫാക്ടർ എന്ന് പറയുന്നത് തോമസ് മാസ്റ്റർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലാഭം എന്നുള്ളതല്ല, അല്ലെ നഷ്ടം എന്നുള്ളതല്ല. കെ വി തോമസ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ന് തോമസ് മാസ്റ്റർ നിൽക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായ 1980 ശ്രീ എ കെ ആൻ്റണി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അന്ന് ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുമായി ധാരണയുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത് അതൊരു ആക്സിഡൻ്റലായിട്ട് ഉണ്ടായതല്ല. ഒരു രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് ആ പ്രമേയം നടപ്പാക്കുക ചെയ്തത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി തൊട്ടുകൂടായ്മ കോൺഗ്രസിനില്ല, ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു സെമിനാറിൽ പങ്കെടുത്തതിന് വേണ്ടി ശ്രീധാറാം യെച്ചൂരിയാണ് കെ വി തോമസ് മാസ്റ്ററെ ഈ സെമിനാറിനെ ക്ഷണിച്ചത്. അദ്ദേഹം അതിൽ പങ്കെടുത്തതിന് വേണ്ടി അദ്ദേഹത്തെ പുറത്താക്കിയ കോൺഗ്രസിൻ്റെ നടപടിയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്, അല്ലാതെ കെ വി തോമസ് എന്ന ആളിനെ അല്ല കാണേണ്ടത്. ശശി തരൂരിനെ പോലെ, കെ വി തോമസിനെ പോലെ ഒക്കെ ഉള്ള ആളുകളെ, മണിശങ്കരയെ പോലുള്ള ആളുകളെ അവർ ക്ഷണിച്ചു. അവരെല്ലാവരും പോകാൻ തയ്യാറായിരുന്നു. രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കുന്നിടത്ത് സംഘടിപ്പിക്കുന്ന ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ പോവില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ഒരു കാലത്തും എടുത്തിട്ടില്ല. ഒന്നാം യു പി എ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടിയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്നത്. അപ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ് നാളെ ഉണ്ടാകുമ്പോഴും ബി ജെ പി അല്ലാത്തൊരു ഗവൺമെൻറ് വരികയാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഒരു നിലപാട് എടുക്കുമെന്ന് സാമാന്യനെ രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തതിന് വേണ്ടി പുറത്താക്കപ്പെട്ട ഒരാളാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ അപക്വമായ നിലപാടുകളുടെ ഒരു പ്രതീകമായിട്ടാണ് തോമസ് മാസ്റ്റർ നിൽക്കുന്നത്. തോമസ് മാസ്റ്റർ നിലപാടെടുക്കുമ്പോൾ ആളുകൾ കാണുന്നെന്താ, കഴിവുകെട്ട ഒരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്, പക്വതയില്ലാത്തൊരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ള നിലയിലാണ് ആളുകളത് കാണുക. അപ്പോൾ തോമസ് മാസ്റ്ററുടെ നിലപാട് പ്രധാനമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് വ്യക്തമായിട്ടറിയാം. അദ്ദേഹം നാളെ ഏതൊക്കെ യോഗത്തിൽ പ്രസംഗിക്കുന്നു ഞാൻ പറഞ്ഞില്ല, പക്ഷേ വികസന രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യും. ഇന്ന് കേരളം ചോദിക്കുന്ന പ്രധാനമായ ചോദ്യം അതാണ്. കേരളയിലടക്കമുള്ള വികസന പദ്ധതികൾ, അതിനോട് നിങ്ങളുടെ സമീപനം എന്ത്? തോമസ് മാസ്റ്റർ വ്യക്തമായൊരു ഉത്തരം പറഞ്ഞു, ഞാനതിനെ അനുകൂലിക്കുന്നുവെന്ന് പറഞ്ഞു. പിണറായി വിജയനെ അദ്ദേഹം പ്രശംസിച്ചു. ആ തോമസ് മാസ്റ്റർക്ക് പിന്നെ റെയിൽവേ ഇടുന്ന കുറ്റികൾ പിഴുതെടുക്കുന്നത് സമരമുറയാക്കി മാറ്റിയ ഒരു പാർട്ടിയോട് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? തോമസ് മാസ്റ്ററുടെ അഭിപ്രായം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാത്രമേ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വെയ്റ്റ് കോൺഗ്രസിന് അനുകൂലമായി ഇടാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. താങ്കളുടെ വിലയിരുത്തലാണെന്ന് താങ്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പരസ്യ പ്രചരണത്തിനുൾപ്പെടെ കെ വി തോമസ് ഉണ്ടാകുമോ, താങ്കൾക്ക് എന്താണ് അക്കാര്യത്തിൽ തോന്നുന്നത്? അതേക്കുറിച്ച് അദ്ദേഹം തന്നെ അഭിപ്രായം പറയണം. കാരണം നമ്മൾ, ഞാൻ കെ വി തോമസിന് വേണ്ടി അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാളല്ല. എൻ്റെ രാഷ്ട്രീയമായൊരു വിലയിരുത്തൽ ഓരോരുത്തരെടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയും. ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്ത അതാണ്. മറിച്ച് തോമസ് മാസ്റ്റർ പരസ്യമായി എന്നെ ആ പൊതുയോഗത്തിൽ വരുമോ പ്രസംഗിക്കുമോ എന്നുള്ളതൊക്കെ അവർ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പല ചർച്ചകളൊക്കെ വരാറുണ്ട്. ഇത്തവണ രണ്ട് മുന്നണികളും കേരളയിലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് യു ഡി എഫ് അതിനെ എതിർത്ത് ശക്തമായ പ്രചരണം നടത്തുന്നു, എൽ ഡി എഫ് അതിനെ അനുകൂലമാക്കി വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിധി എന്ന് പറയുന്നത് കേരളയിലൂടെയുള്ള ഒരു വിലയിരുത്തലാവില്ലേ? അങ്ങനെ ആക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു പിന്നെ ഒരു ശരിയായ തന്ത്രം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന്. കേരളയിൽ വേണോ വേണ്ടയോ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം പി ടിയുടെ മരണമാണ്, ആ സഹതാപമാണ് മുഖ്യ വിഷയം, മത്സരിക്കുന്നത് പി ടിയുടെ ഭാര്യയാണ് എന്നതാണ് അവർ കൊടുക്കുന്ന ഫോക്കസ്, യു ഡി എഫ് കൊടുക്കുന്ന ഫോക്കസ്.
ഞങ്ങൾ പറയുന്നത് വികസന രാഷ്ട്രീയം, അതിനുവേണ്ടി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ വികസനം ഒരു മുഖ്യവിഷയമായി ഈ തിരഞ്ഞെടുപ്പിൽ ഉയർത്താൻ UDF തയ്യാറായിട്ടില്ല എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് നിരാശയുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF പാലയിൽ നടത്തിയതുപോലെ തന്നെ, പാല ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പോലെ മന്ത്രിമാരടക്കം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം മുന്നണിയുടെ വിവിധ പാർട്ടികളിലുള്ള നേതാക്കളടക്കം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം തൃക്കാക്കരയിൽ നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം LDFൻ്റെ സംഘടനാ സംവിധാനത്തെയൊക്കെ മിശ്രയൊക്കെ വലിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും. തീർച്ചയായും അത് ഏത് നിലയ്ക്കായിരിക്കും ഉപകാരപ്പെടുക ഈ മണ്ഡലത്തിൽ? ശാസ്ത്രീയമായ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാ കാലത്തും നടത്താൻ കഴിയുന്നത് CPIM ഇടതുപക്ഷ മുന്നണിക്കാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കോൺഗ്രസിനും UDFനും അതിൻ്റെ മുകൾ തട്ടിലെ നേതാക്കന്മാരുടെ അവരുണ്ടാക്കുന്ന ഒച്ചപ്പാടുകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുക. പക്ഷേ താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പും നടക്കുന്ന മുകളിലല്ല. അസംബ്ലി തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ബൂത്തിലാണ്. ബൂത്തിലായിരം വോട്ടർമാരുടെ ഒരു പ്രദേശമാണ് ഒരു ബൂത്ത്. ആ ബൂത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്, അല്ലാതെ മുകളിലല്ല. ഓരോ ബൂത്തുകളുടെയും മാനേജ്മെൻറ്റ് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ CPIM ഇടതുപക്ഷത്തിനും കഴിയുന്നതുപോലെ ഒരിക്കലും UDFന് കഴിയില്ല. UDF ജയിക്കാറുണ്ട്. ജയിക്കുന്നതൊക്കെ എപ്പോഴും പ്രവർത്തനത്തിൻ്റെ ആനുപാതികമായിട്ടല്ല, ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിലാണ് പലപ്പോഴും അവർ ജയിക്കാറുള്ളത്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വളരെ ശാസ്ത്രീയമായി തങ്ങളുടെ ശക്തി അത് ചലിപ്പിക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന് തന്നെയാണ്. അത്തരത്തിൽ ഈ പ്രചരണത്തിൽ ഒരു വിജയമുണ്ടാകുകയാണെങ്കിൽ താങ്കൾ എത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു കണക്ക് മുൻകൂട്ടി പറയുന്നൊന്നും ശരിയായ നടപടിയല്ല. ഞങ്ങളത് പറയാറുമില്ല. ഞങ്ങളാരും ഫലപ്രവചനം നടത്തുന്നവരല്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കേരളത്തിലൊട്ടാകെയും ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അതിൻ്റെ കാരണം നിശ്ചയദാർഢ്യമുള്ളൊരു മുഖ്യമന്ത്രി, പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു മുന്നണി, ഒരു ഗവൺമെൻറ്. അത് മുൻകാലങ്ങളിൽ അങ്ങനെ അല്ല. മുൻകാലങ്ങളിലെ പല കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ആഭ്യന്തര കലഹത്തിൻ്റെയിലൂടെയാണ് അൺപോപ്പുലറായിട്ടുള്ളത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വികസനം എന്നത് ഒരു മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്. അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മാസം മാസം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ എത്ര ശതമാനം ചെയ്തു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് വരുന്നൊരു ഗവൺമെൻറ്റാണെന്നുള്ളത്. അങ്ങനെ ഒരു ഗവൺമെൻറ്, അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ്. ഇവിടെ 99 സീറ്റുള്ള LDF അത് 100 വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് 100 കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. ആ വിജയത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പിന്നെ ഉണ്ടാകുന്ന ഒരു ട്രെൻഡുണ്ട്. അതിലേക്കൊന്നും ആയിട്ടില്ല. നമുക്ക് ആ ട്രെൻഡൊക്കെ വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിലാണ്. ഇപ്പം നമ്മൾ അതിൽ അങ്ങനെ ഒരു പ്രവചനങ്ങളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവിധ തൃക്കാക്കരയിൽ എല്ലാവിധ വിജയാശംസകളും. ഏതാണെങ്കിലും താങ്കൾ ഉന്നയിച്ച പല കാര്യങ്ങളും വീണ്ടും സമൂഹം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണെങ്കിലും സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.